Hi friends, ellavarkkum tips world ilekku swagatham. Innu njan ivide kiwiyude gunangale kurichana parayunnathu. Swadishtamaya pulirasamulla oru palamaanu kiwi. Actinidia deliciosa enna valli chedilo adinte aavandara vibhaga sangara inangalilo aanu kiwi palam undavunnathu. ഇതിന്റെ ജന്മദേശം തെക്കൻ ചൈനയാണ്. ലോകത്തെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പോഷക ഗുണങ്ങളുള്ള പഴങ്ങളിൽ ഒന്നായിട്ടാണ് കിവിയെ കണക്കാക്കുന്നത്. പഴങ്ങളിൽ കേമി എന്നാണ് കിവിപ്പഴം അറിയപ്പെടുന്നത്. 42 കലോറി ഊർജം ഒരു കിവിപ്പഴത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. 69 ഗ്രാമുള്ള പഴത്തിൽ വിറ്റാമിൻ സി, കെ, ഇ, കോപ്പർ, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഫോളിക് ആസിഡ്, കാൽസ്യം, കോപ്പർ, അയൺ, മഗ്നീഷ്യം, സിങ്ക് എന്നിവയാലും കിവിപ്പഴം സമ്പന്നമാണ്. ഇരുമ്പ് ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രായമുള്ളവരുടെയും കുട്ടികളുടെയും ശരീരത്തിന് ആവശ്യമായതിൽ 4% ഇരുമ്പ് കിവിപ്പഴത്തിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഫോളിക് ആസിഡിൻ്റെയും വലിയൊരു സ്രോതസ്സാണ് കിവി. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ദിവസവും കിവിപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഒരു കിവിപ്പഴമെങ്കിലും ദിവസവും കഴിക്കണമെന്നാണ് പറയുന്നത്. ശരീരത്തിൽ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഫോളിക് ആസിഡ് ഊർജോൽപാദനത്തിനും സഹായകരമാണ്. ശരീരത്തിന് വേണ്ട ഫോളിക് ആസിഡിൻ്റെ 10% ഒരു കിവിപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഓറഞ്ചിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലധികം വൈറ്റമിൻ സിയും നേന്ത്രപ്പഴത്തിൽ ഉള്ളതിനേക്കാളേറെ പൊട്ടാസ്യവും കിവിയിലുണ്ട്. ഏകദേശം 3 ഇഞ്ച് നീളമുള്ള ഇതിന് ഒരു കോഴിമുട്ടയുടെ വലിപ്പമുണ്ട്. കറുപ്പ് നിറത്തിലുള്ള ചെറിയ വിത്തുകൾ ആണ് ഇതിനുള്ളത്. ചൈനീസ് ഗൂസ്ബെറി എന്ന പേരിലും ഈ പഴം അറിയപ്പെടുന്നു. ഗർഭിണികൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞല്ലോ. ഓറഞ്ചിലുള്ളതിനേക്കാൾ 2 ഇരട്ടി വിറ്റാമിൻ സി കിവിയിലുള്ളത് കൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവിനും ഗർഭിണിക്കും ആവശ്യമായ വിറ്റാമിൻ സി ശരീരത്തിലെത്താൻ വളരെ സഹായകരമാണ്. ഗർഭകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെസ് മാർക്കുകൾ കുറയാനും കിവിപ്പഴത്തിൻ്റെ ഉപയോഗം സഹായകമാകും. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഫോളേറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഈ പഴം ഗർഭിണികൾ കഴിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. കിവിയിൽ പൊട്ടാസ്യം ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുന്നു. രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും കിവിപ്പഴം കഴിക്കുന്നത് മൂലം കഴിയുമെന്ന് നോർവേയിലെ ഓസ്ലോ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം പറയുന്നു. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കിവിപ്പഴം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണത്രേ. ഗർഭകാലത്തുണ്ടാകുന്ന വിഷാദവും മാനസിക സമ്മർദ്ദവും പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കിവി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നു. കൂടാതെ ചർമ്മത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിലുള്ള പാടുകളും ചുളിവുകളും മാറ്റുകയും ചെയ്യും. ഉറക്കക്കുറവ് പരിഹരിച്ച് മികച്ച ഉറക്കം നൽകുന്നു. സ്ട്രോക്ക്, കിഡ്നി സ്റ്റോൺ എന്നിവയെ അകറ്റി നിർത്താൻ കിവി കഴിക്കുന്നതിലൂടെ സാധിക്കും. എല്ലുകൾക്കും പല്ലുകൾക്ക് ബലം നൽകാനും കിവിപ്പഴത്തിന് സാധിക്കും. കിവിയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കിവി വളരെ നല്ലതാണ്. ശ്വാസതടസ്സം, ആസ്മ എന്നിവയ്ക്ക് പരിഹാരമായി സ്ഥിരമായി കിവി കഴിക്കുന്നത് നല്ലതാണ്. കിവിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ DNA തകരാറുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അമിതവണ്ണത്തിനും പരിഹാരം നൽകാൻ സഹായിക്കുന്നു. സ്ഥിരമായി കിവി കഴിക്കുന്നത് ക്യാൻസർ പ്രതിരോധത്തിനും വളരെ നല്ലതാണ്. കുടലും അന്നനാളവും ആരോഗ്യപൂർണമായിരിക്കാനും ശോധന എളുപ്പമാക്കാനും സഹായിക്കുന്ന ഡയറ്ററി ഫൈബറും കിവിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ദോഷകാരികളായ ബാക്ടീരിയകളിൽ നിന്നും വിഷവസ്തുക്കളിൽ നിന്നും വൻകുടലിനെ ഇത് സംരക്ഷിക്കുന്നു. കുടലിലും അന്നനാളത്തിലുമുള്ള രോഗാണുവാഹികളായ സൂക്ഷ്മജീവികളെ ഇല്ലാതാക്കുന്ന ആൻറ്റി ബാക്ടീരിയോ ബയോ ആക്റ്റീവുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിലുണ്ട്. ദഹനം എളുപ്പമാക്കുന്ന എൻസൈമുകളുടെ സാന്നിധ്യവും ശരീരത്തിന് ഏറെ ഉപകാരപ്പെടുന്നതാണ്. വിറ്റാമിൻ ഇ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് കിവി. മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണ് വിറ്റാമിൻ ഇ. അതുകൊണ്ട് തന്നെ കിവി ജ്യൂസിൻ്റെ നിത്യേനയുള്ള ഉപയോഗം മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. മാത്രമല്ല പ്രതിരോധ ശക്തിയും കിവി ജ്യൂസ് വർദ്ധിപ്പിക്കുന്നു. മികച്ച ക്ലെൻസിങ് ഏജൻ്റ് ആയതുകൊണ്ട് മുടി വൃത്തിയായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ കിവിപ്പഴം ഇനി നമ്മുടെ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും കണ്ടുമുട്ടാം.